അടിപൊളി സംഭവമുണ്ട്. ഈ ചൂണ്ടൽ നമ്മൾ വെറുതെ ഈ തീറ്റ അങ്ങോട്ട് ഇടുമ്പോഴത്തേ ഉണ്ടല്ലോ, ഒന്ന് കിട്ടുന്നുണ്ടോ? ആണോ, കൊണ്ടുപോയി. അണ്ട നല്ല സ്പീഡിൽ വന്ന് കൊണ്ടുപോകാൻ, അണ്ട പറന്നാ കൊണ്ടുപോകാൻ. അണ്ട ഇനിയിപ്പോൾ അതേസമയം ഈ ചൂണ്ടയിലോട്ട് ജസ്റ്റ് വെച്ചിട്ട് നൈസ് പരിപാടി. ഹലോ അച്ഛാമാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ അജയ്, ഫിഷ് വ്ളോഗിൻ്റെ അടുത്തൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇപ്പോൾ ചൂണ്ടയിടാൻ വന്നേക്കാണ്. വലിയ മീനൊന്നും ടാർഗറ്റ് ചെയ്യുന്നില്ല, ചെറിയ മീൻ. നമ്മളിവിടെ നല്ല അടിപൊളി ഒരു സൈറ്റ് ഉണ്ട്. ഇവിടെയൊക്കെ കണ്ടല്ലോ ഉണങ്ങിക്കിടക്ക്. ഇതൊന്നും നല്ല പച്ചപ്പുള്ള ഒരു ഏരിയ ആണ്. അവിടെ ചെന്നിട്ട് കൈ ചൂണ്ടയിടാനാണ് പരിപാടി. നമ്മൾ പണ്ട് പോലെയുള്ള ശീലം ഈ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ, നമ്മുടെ സ്ഥിരം സൈറ്റുകളിൽ നമുക്ക് ഈ ചെറിയ ചൂണ്ട ഞാൻ സ്ഥിരം പറ്റിയേക്കും. അതുപോലൊരു ചൂണ്ട ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സ്ഥിരം വരുമ്പോൾ കിട്ടുന്നൊരു ചൂണ്ട, അപ്പോൾ ആ ചൂണ്ട എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ സൈറ്റിലേക്ക്, മീൻ പിടിക്കുന്ന സൈറ്റിലേക്ക് പോകണം. അപ്പോൾ ആ മുളം കൂട്ടത്തിനകത്താണ് വെച്ചേക്കുന്നത്. അവിടെ പോയിട്ട് എടുത്തിട്ട് ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ അതെ മുളം കൂട്ടം ഇതിനകത്ത് നിങ്ങൾ നോക്കിയിട്ട് ഇവിടെ എവിടെയെങ്കിലും ചൂണ്ട എന്തെങ്കിലും കാണുന്നുണ്ട്? ഇതിനകത്ത് ഞാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എനിക്ക് മാത്രം കാണാൻ. നമുക്ക് കരിമീനെ പിടിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചാൽ, പക്ഷേ ചെറിയ ചൂണ്ടയുണ്ട്, ചെറിയ പൊടിമീനൊക്കെ പിടിക്കാം. അപ്പോൾ എന്നിട്ട് നമുക്ക് നമ്മുടെ സൈറ്റോ, നല്ല അടിപൊളി സൈറ്റാണ്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തില്ല, ഭയങ്കര കൂളിംഗ് ആണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ഇന്നിട്ട് ചെറുതായിട്ട് വിയർക്കുന്നുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നല്ല കൂളിംഗ് ആണ്, നല്ല എ സിക്ക് അകത്തിരിക്കുന്നൊരു അവസ്ഥയൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഫ്രീ ടൈമുകളിൽ നിങ്ങൾ എന്താ ചെയ്യുക? ചുമ്മാ ഗെയിം കളിച്ച് സമയം കളയായിരിക്കും, അല്ലെങ്കിൽ ബാറ്ററി മൊബൈലിൻ്റെ ബാറ്ററി തീരിക്കും, അതല്ലേ ഉള്ളൂ. ഇപ്പോൾ ആ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കൂടെ കിട്ടുന്ന ഒരു ഗെയിം കിട്ടിയാലോ, നല്ലതായിരിക്കും. ഇതിൽ അപ്പോൾ അതുപോലൊരു ഗെയിമാണ് ക്ലാസിക് റമ്മി എന്ന് പറയും. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് നോക്കുക, എന്നിട്ട് നിങ്ങളതിലെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് അതിൽ രജിസ്റ്റർ ചെയ്ത് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. പ്രാക്ടീസ് ഗെയിമൊക്കെ ഒരുപാടുണ്ട്, പ്രാക്ടീസ് ഗെയിം കളിക്കാം. പിന്നെ അതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ 24/7 അവരുടെ കസ്റ്റമർ കെയർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. പിന്നെ ഇന്ത്യയിലെ ഇത് ലീഗലി വാലിഡ് ആണ്, രണ്ടോ മൂന്നോ സ്റ്റേറ്റിലേ ഉള്ളൂ അതിൻ്റെ പ്രശ്നം വാലിഡ് അല്ലാത്ത, ബാക്കി എല്ലായിടത്തും നമുക്ക് ലീഗലി വാലിഡ് ആണ്. പിന്നെ അതിന് ഒരുപാട് ബമ്പർ സമ്മാനങ്ങളുണ്ട്, 10 ലക്ഷം വരെയുള്ള ബമ്പർ സമ്മാനങ്ങൾ, പിന്നെ സ്ക്രാച്ച് ചാമ്പ്യൻ, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ എൻ്റെ ഈ കോഡ് വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപയുടെ ഗെയിം പോയിന്റ് കിട്ടുന്നതായിരിക്കും. പിന്നെ വേറെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ പേ ടൈമിലാണ്, 200 രൂപ മിനിമം ഡിപ്പോസിറ്റ് നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പേ ടൈമിൽ ചെയ്യുവാണെങ്കിൽ 500 രൂപ വരെ ക്യാഷ് ബാക്ക്, അല്ലെങ്കിൽ 50% ബോണസ്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ എല്ലാ വെനസ്ഡേ നിങ്ങളുടെ ഡിപ്പോസിറ്റിന് 25% ബോണസ് ഉണ്ട്. അപ്പം ലിങ്കിൽ പോവുക, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ട് ഗെയിം ഒന്ന് കളിച്ച് നോക്കുക. ഇതാണ് സൈറ്റ്. നമ്മളെ ഈ ചീങ്കയുടെ അങ്ങേ സൈഡ് പോകണം, നല്ല കൂളിങ്ങും പിന്നെ കരിമീനൊക്കെ ഒരുപാടുണ്ട്, പരലും കരിമീനും. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് നോക്കി അങ്ങോട്ട് പോവാം. ഇതേ നല്ല അടിപൊളി സ്ഥലമാണ്, ഇത് കയറുമ്പോഴേ അറിയാം എൻ്റെ കൂളിങ്. ഞങ്ങൾ നേരത്തെ ഇവിടെയൊക്കെ വന്നിരുന്ന് ചൂണ്ടയൊക്കെ ഇടുന്നേ ഇത് കണ്ടോ, അടിത്തട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാം. ഉണക്ക സമയത്ത് എവിടെ ഇങ്ങനെ വന്നിട്ട് കാര്യമുള്ളൂ, അല്ലാത്ത വീട്ടിലൊന്നും വരാൻ പറ്റില്ല. വേസ്റ്റ് കണ്ടുപോകാനും കൊണ്ട് തള്ളുന്ന ബാലത്തിൽ നിന്ന് തള്ളുന്ന ഇവിടെ വന്ന് കിടക്കുന്നു കുപ്പികൾ. അതിനകത്ത് ഇത് കക്ക പൊട്ടിച്ച്, ഇവിടെയൊക്കെ ഒരുപാട് കക്കയുണ്ട്, ആറ്റ് കക്ക പൊട്ടിച്ചിട്ടേക്കുന്നത്. ഇത് കിളികളോ എലിയോ എല്ലാം ആയിരിക്കും പൊട്ടിച്ച്, സ്ഥിരം ഒരു സ്ഥലത്ത് തന്നെ അവർ കൊണ്ടുവരുന്നത്. ഇവിടെ എല്ലാം കിടപ്പുണ്ട്, പ്രളയത്തിൽ ഒഴിവന്ന മരവാ. എന്താ മരം അത്? അതെ കക്ക അടക്കുന്നുണ്ടോ? അപ്പൊ കിളികൾ ഏരിയായിരിക്കത്തില്ല, കിളികളായിരിക്കും കൊണ്ടുവച്ച് തിന്നുന്നു. എന്ത് കക്ക അടക്കുന്ന പൊട്ടിച്ചിട്ടേക്കുന്ന കക്ക ഉണ്ടോ?
അടിപൊളി. എന്താ മരത്തിന്റെ സൈസ് കാണാൻ വേണ്ടി ഞാൻ കേറിയ മരം. വെള്ളത്തിന്റെ പവർ ആലോചിച്ചോണോ അന്നേരം ഒഴുക്കരുത്. ഇത് ശരിക്കും വെട്ടിയെടുത്താണോ? മെഷീനെ കട്ടിയ പാടൊക്കെ മൊത്തം കക്കെ ചിങ്കി. നല്ല അടിപൊളി സ്പോട്ടാ കേട്ടോ. നമുക്ക് ആ സൈഡിൽ ഇരുന്ന് ചൂണ്ടിടാം. ഇതേ മീൻ കിടന്ന് ഓടുന്നുണ്ട്, കിടന്ന് മറിയുന്നുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ഇപ്പം അല്ലുവിടുത്തം. ഈ സന്ധ്യ അതായത് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും വെയിൽ താന്ന് വരുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് കുറച്ച് ഗോതമ്പൊടിയൊക്കെ കുഴച്ചുകൊണ്ട് വന്നിട്ട് തരല് കളർഫുൾ മീനാണ്. നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചുണ്ട് പറഞ്ഞു. കാരണം ഇത് വൈകുന്നേരം ഇവിടെ വന്നിട്ട് ഇരുന്ന് ഇത് കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ച് സന്ധ്യയാകുമ്പോൾ കയറി പോകുമ്പോഴത്തേനും ഒരു അരക്കിലോയ്ക്ക് മേളിൽ നമുക്ക് പരലിനെ പിടിച്ചോണ്ട് പോകാം. അരക്കിലോ അല്ല, അതിൽ കൂള് കിട്ടും. ഇപ്പം പോലും പരല ഇവിടെ ഒരു പ്രത്യേക സുഖമാണ് പരലിനെ പിടിക്കാൻ. ഇവിടെ ഇവിടെ പള്ളത്തിൽ പോകുന്ന കാണാം. സൈസ് വരില്ലേ വീട്ടുകാരും താഴെ പോകുന്ന ലക്ഷണമാ. നല്ല ഹുക്ക സൈസ് വരില്ലേ. പോട്ടെ കവറിയിട്ടേക്ക. നേരത്തെ അത് ഉടക്കി കിടക്കുമായിരുന്നു കേട്ടോ. വളത്തി
അടിപൊളി സംഭവമുണ്ട്. ഈ ചൂണ്ടല് നമ്മൾ വെറുതെ ഈ തീറ്റ അങ്ങോട്ട് ഇടുമ്പോഴത്തേണ്ടല്ലോ, ഒന്ന് കിട്ടുന്നുണ്ടോ? ആണോ, കൊണ്ടുപോയി. എന്നാ നല്ല സ്പീഡിൽ വന്ന് കൊണ്ടുപോകുന്നു, എന്നാ പറന്നാ കൊണ്ടുപോകുന്നു. എന്താ ഇനിയിപ്പോൾ അതേസമയം ഈ ചൂണ്ടയിലോട്ട് ജസ്റ്റ് വെച്ചിട്ട് നൈസ് പരിപാടി. അതാന്ന് വിചാരിച്ചു വന്ന് എടുക്കുന്ന. ചെറുപ്പത്തിൽ കഴിച്ചുകൊണ്ടിടാൻ വരുമ്പോഴത്തേക്കും ഇങ്ങനെ എന്തൊക്കെ പരിപാടികൾ കാണിക്കുന്ന ഇവിടെ. പക്ഷേ അത് എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ പൊടിമീനെ എടുക്കത്തില്ലേ, തീരെ പൊടി ഒന്ന് കൊത്തിക്കണം. കാണുമ്പോഴത്തേക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേരെ ചെറിയ മീനെ പിടിക്കേണ്ടതെന്ന് പറഞ്ഞ് വെള്ളം വെച്ചോണ്ട് വരും. ചെറിയ മീനെ പിടിക്കുന്നതല്ല, ഈ മാക്സിമം ഇതൊക്കെ ഇത്രയും വലുതാവത്തില്ല, ഇതിൽ വലുതാവത്തില്ല. പരൽ എന്ന് പറയും, പരൽ അതിനകത്തിൽപ്പെട്ട മീനാണ്, ഇതിൻ്റെ വലിപ്പം ഇത്രയൊക്കെ ഉള്ളു. അതുകൊണ്ടാണ് ഇതിനെ വൈകിട്ട് വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞ് വന്ന് ഇതിന് കുറച്ച് നേരം ഒരു അരമണിക്കൂർ ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കറിയൊക്കെ ഉള്ള മീനൊക്കെ കിട്ടും. നല്ലൊരു രസമാണ്, നല്ലവണ്ണം റിലാക്സ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ വെള്ളം താന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ നമ്മൾ ഇറങ്ങാറുണ്ട്. ഇവിടെ ഇന്ന് അത്യാവശ്യം നല്ലോണം കിട്ടും. പള്ളത്തിയോ തീരെ പേര് മുടക്കത്തില്ല, വായി മുടക്കത്തില്ല. പച്ചമാരെ സന്ധ്യയായി തുടങ്ങി, വെട്ടമൊക്കെ പോയി തുടങ്ങി, ഞങ്ങൾ വെയ്യ നിർത്തുകയാണ്. ആ ചീങ്കിക്കകത്തൊക്കെ പോയി, ചീങ്കിക്കകത്തൊക്കെ കണ്ടുപോകാനും വേസ്റ്റാണോ എന്ന് അടിഞ്ഞേക്കുന്ന പാലത്തേന്ന് പുറകെ കാണുന്ന പാലത്തേന്ന് തള്ളുന്ന വേസ്റ്റായിരിക്കും വന്ന് അടിയുന്നത്. കണ്ടമാനം വന്ന് അടിയുക. നേരത്തെ ഒക്കെ അവിടെ വന്നിരിക്കാനൊക്കെ നല്ല രസമായിരുന്നു. ഇപ്പോൾ ഒരു കണ്ടമാനം വേസ്റ്റും ഒക്കെ വന്ന് വീണ്ടും ഇതായി. എന്തായാലും നിർത്തുകയാണ്. ദേ വേണ്ട, അര കിലോയ്ക്ക് മേളിൽ, അരയ്ക്ക് ഒരു കിലോയ്ക്ക് അടുത്ത് പരലിനെ കിട്ടി. വൈകിട്ട് കൊണ്ടുപോയി വറക്കാനുള്ള സംഭവമായി. നല്ല അടിപൊളി ചൂണ്ടയിടയിലായിരുന്നു. ഞങ്ങൾ സ്ഥിരം ഇവിടെ വരുന്നതാണ്, നല്ല സ്പോട്ടാണ്. ആ ചൂണ്ട കൈച്ചൂണ്ട ഇടാൻ വേണ്ടി വൈകിട്ട് വെയിൽ താഴുമ്പോഴത്തേക്ക് വന്നിരിക്കാൻ ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ. ചെറിയ കാര്യം, ഇപ്പം എന്തായാലും ദേ കിരണോട് കാസ്റ്റ് ചെയ്യുന്നുണ്ട്, സന്ധ്യയായി. അപ്പോൾ വീഡിയോ എന്തായാലും ഇതോട് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ബൈറ്റ് ഗോതമ്പാണ് ഇട്ടേക്കുന്നത്, അതിനി അതെല്ലാവരും എപ്പോഴും ചോദിക്കുന്നതാണ്, വെറും ഗോതമ്പ് ഇട്ടേക്കുന്നത്, വേറൊന്നും ഇട്ടില്ല. അപ്പം വീഡിയോ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതിന് പിന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ അതിൻ്റെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടനോട് ഒന്ന് പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ അപ്ഡേറ്റ്സുകൾ വരുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ.